മലപ്പുറത്ത് രാവിലെ തന്നെ മനോരമയ്ക്കും വീക്ഷണത്തിനുമൊക്കെ നല്ല സദ്യ ഒരുക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവേകളിൽ ഇന്നും മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുന്ന മനോരമയും വീക്ഷണവും ഇനിയെങ്കിലും സത്യമെഴുതണമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസ്യതയില്ല എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും തെറ്റ് ചെയ്യുന്നത് എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. കാരണം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ നിങ്ങളുടെ സർവേകൾ ജനം കണ്ടതാണ്, നേരെ അതിന് ഘടകവിരുദ്ധമായാണ് കേരളത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ്യത ഇല്ലെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്തരം തെറ്റുകൾ വീണ്ടും ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി എടുത്തെടുത്ത് ചോദിക്കുന്നു. പെയ്ഡ് വാർത്ത പോലെ തന്നെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സർവേകളുമെന്ന് മുഖ്യമന്ത്രി അവരെ തുറന്ന് ആക്ഷേപിക്കുന്നു. അതിൻ്റെ പേരിൽ രണ്ട് വോട്ട് കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഇവരുടെ ചിന്ത. എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഈ സർവേകളെന്ന് മനോരമയും വീക്ഷണവും ഒക്കെ പറയണം. ആധികാരികത എന്താണെന്ന് പറയേണ്ട ആവശ്യം ജനങ്ങൾക്കുണ്ട്. നിങ്ങൾക്കില്ലെങ്കിലും ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന സർവേയുടെ ആ ഫലമാണ് കഴിഞ്ഞ തവണ കണ്ടത്. കെ കെ ശൈലജ, എം എം മണി, പി രാജീവ് ഇവരൊക്കെ എട്ട് നിലയ്ക്ക് പൊട്ടുമെന്ന് മനോരമയും വീക്ഷണവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പറഞ്ഞു. പക്ഷേ ഈ സർവേകളൊക്കെ പുറത്തു വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 38,000 പരം വോട്ടുകൾക്കാണ് ഉടുമ്പൻചോലയിൽ എം എം മണി വിജയിച്ചത്. കെ കെ ശൈലജ തോൽക്കുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂരിൽ ജയിച്ചത്. അന്നത്തെ മനോരമ സർവേയിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു കഴക്കൂട്ടത്ത് മനോരമയുടെ പ്രവചനം. ഒന്നും രണ്ടും വോട്ടിനല്ല, 23,493 വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ അവിടെ വിജയിച്ച് കയറി വന്നു. തീർന്നില്ല, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് മനോരമ അടിവരയിട്ട് പറഞ്ഞു. വാതുവയ്പും തകൃതിയായി നടന്നു. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി 2nd സ്ഥാനത്ത് എത്തുമെന്നും മനോരമ പറഞ്ഞു വെച്ചു. 22% വോട്ട് മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിക്കൂ എന്നാണ് മനോരമ പറഞ്ഞത്. എന്നാൽ കോഴിക്കോട് 44.14% വോട്ട് നേടി ജയിച്ചത് മറ്റാരുമല്ല, അഹമ്മദ് ദേവർകോവിൽ തന്നെ. അങ്ങനെ ഈ സർവേകളെ ജനമെടുത്ത് ചവറ്റുകൂട്ടിലിട്ടപ്പോൾ വീണ്ടും ഇക്കുറിയും ജനങ്ങൾ പറ്റിക്കാൻ വേണ്ടി മനോരമയും വീക്ഷണവും ഒക്കെ ഇത്തരം സർവേകളായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ സർവേകൾ തങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് മനോരമയിലെ വിദഗ്ധന്മാർക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്ന ആ കാര്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ ആവശ്യമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സർവേയുടെ അനുഭവം എടുത്താൽ ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്ക്. പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല. അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ കെ കെ ശൈലജ, പി രാജീവ്, എം എം മണി, മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, എം പി രാജേഷ്, അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക, എത്രയെത്ര പേര്. അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ച് രണ്ട് വോട്ടെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെയ്ഡ് സർവേകളാണോ പുറത്തു വിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം. എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ? സർവേ നടത്തുന്ന രീതി, എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ പ്രീപോൾ സർവേ ഫലം പുറത്തു വിടുന്നത്. ആധികാരികത എന്ത് എന്ന് ജനങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം. ഇതേ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത്.
അവരിൽ പലരും പരാജയപ്പെടും എന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയാണ്. കുടുംബഞ്ചോല മണ്ഡലത്തിൽ എം എം മണിക്ക് 40.7% വോട്ട്. അപ്പോൾ തോറ്റുപോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടവരോ എന്ന് ചിന്തിക്കുമല്ലോ ഒന്ന് രണ്ടാൾ. അങ്ങനെ ആ ഒന്ന് രണ്ടാളുടെ വോട്ട് തിരിച്ച് കിട്ടുമെന്ന് നോക്കാനാണ് ഈ സർവേ വിടുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 42% വോട്ട്. ഇതായിരുന്നു മനോരമയുടെ സർവേ പ്രവചനം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ നേരെ തിരിച്ചാണ് വന്നത്. 38,305 വോട്ട് ഭൂരിപക്ഷത്തിനാണ് എം എം മണി അവിടെ വിജയിച്ചത്. അതുപോലെ മട്ടന്നൂരിൽ കെ കെ ശൈലജ കടുത്ത മത്സരം നേരിടുന്നുവെന്നായിരുന്നു വാർത്ത. പക്ഷേ ഫലം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ മാറിയതായിരുന്നു. മനോരമയുടെ സ്നേഹം യു ഡി എഫിനോട് മാത്രമല്ല ബി ജെ പിയോടുമുണ്ട്. അതുകൊണ്ട് അവരുടെ അന്നത്തെ സർവേയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം. പക്ഷേ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. അതൊരു 10-15 വോട്ടിനല്ല, 23,497 വോട്ട്. അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 3rd പോകും എന്നായിരുന്നു മനോരമയുടെ പ്രവചനം. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി 2rd എത്തുമെന്നും മനോരമ നിശ്ചയിച്ചു. പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിൻ്റെ കൂടെ തന്നെ മനോരമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 22.2% വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ച് നൽകിയത് ആ സർവേയിൽ. പക്ഷേ 22% വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 44.15% വോട്ടാണ്. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. അങ്ങനെ തിളക്കമാർന്ന വിജയം നേടിയാണ് അഹമ്മദ് ദേവർകോവിൽ വിജയം നേടിയത്. അപ്പോൾ നാട്ടിലാർക്കും മനസ്സിലാകുന്ന കാര്യം ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ? അപ്പോൾ അത് ബോധപൂർവമാണ്. അപ്പോൾ സർവേകളെ ചവറ്റുകുട്ടയിൽ ഇട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന ജനങ്ങൾ ഇക്കുറിയും അതേപോലെ തന്നെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടിയ സർവേ റിപ്പോർട്ടുകൾ കണ്ട് വ്യാജ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. നാട്ടിൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനി താനായിട്ട് പുതുതായി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഗതികേടാണത്. കെ കെ ശൈലജയ്ക്കെതിരെ ഇപ്പോൾ വടകരയിൽ നടക്കുന്ന ശുദ്ധ തമ്മാടിത്തരമാണെന്ന് മുഖ്യമന്ത്രി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്കെന്താണ് ഇത്തരം ആളുകളെ തള്ളിപ്പറയാൻ മടിയെന്നും മുഖ്യമന്ത്രി എടുത്തു ചോദിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആദ്യം വേണ്ടത് നല്ല സംസ്കാരമാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതായി. അതാണിപ്പോൾ വടകരയിൽ സംഭവിക്കുന്നത്. മഹാമോശമെന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ എൽ ഡി എഫിന് ഒരു തറവേലയും ജയിക്കാൻ ആവശ്യമില്ല എന്നുകൂടി കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പി ഓർക്കണം. ബി ജെ പി രാമനെ കൊണ്ട് നടന്നാൽ ഞങ്ങൾ ഹനുമാനെ ചുമക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ വാദം. അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും അത്ര പ്രതീക്ഷിച്ചാൽ പോരെ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത്തവണ അടിയൊഴുക്കൊന്നുമല്ല, മേലൊഴുക്ക് തന്നെ കൃത്യമായി ഉണ്ടാകും. എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് ജയിച്ചു കയറുമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തമ്മാടിത്തല്ലേ? ഇത്തരം തമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത്? നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ? ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്? അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി?
അതല്ലേ അവരെ ഭാഗത്ത് ഉണ്ടാക്കേണ്ടത്. എന്താ വെണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ എയറിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ, അതായിരിക്കും ഉദ്ദേശിച്ചത്. എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല. എൽ ഡി എഫിന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിൻ്റെ അവസരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെത്. എൽ ഡി എഫിന് സാധാരണ നിലക്കുള്ള നേതമായ രീതികളുണ്ട്, ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്യും.